അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റുമോ? യോഗം കൂടിയാണ്ട് പറ്റൂല. അള്ളാന്റെ റസൂൽ നാല് പറഞ്ഞാ നാല്, രണ്ട് പറഞ്ഞാ രണ്ട്. അതെന്താ അങ്ങനെ? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. എന്താ അങ്ങനെ? അത് ചോദിച്ചൂടാ. നബി മൂന്നാക്കരിച്ച്, എന്താ കല്ല് ഇങ്ങനെ ഇട്ടണ്, എന്താ റുക്കു ഇങ്ങനെ, എന്താ സുജൂദ് അങ്ങനെ, എന്താ റക്അത്ത് ഇങ്ങനെ? ചോദിക്കാൻ പാടില്ല, സ്വീകരിച്ചോളുക. കാരണം എന്താ? നമ്മളെ ബുദ്ധിക്ക് ഒരു സ്ഥാനമല്ല അവിടെ. ജിബ്രീൽ വന്നിട്ട് മുഹമ്മദ് നബിയുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ നിസ്കരിച്ച കാണിച്ചു മുഹമ്മദ് എങ്ങനെ നിസ്കരിക്കും. ആ രൂപത്തിൽ നബി നിസ്കരിച്ചൊരു സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കും. നിസ്കാരത്തിന്റെ രൂപം അള്ളാഹു ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിയെ പഠിപ്പിച്ചാണ്. അവിടെ നമ്മളെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അതേസമയം അള്ള പഠിപ്പിച്ചാന്ന് ഖുർആനിലുണ്ട്, ഫൈദാമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, നിങ്ങൾ നിർഭയരായാൽ അള്ള പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. അള്ള പഠിപ്പിച്ചത് എവിടെയാണുള്ളത്? റസൂലുള്ളാഹിന്റെ ഹദീസിലാണുള്ളത്. ഖുർആനിൽ നമുക്ക് കാണാനേ സാധ്യമല്ല, മനസ്സിലായില്ലേ? മാത്രല്ല, ലൗ കാന ദീനു ബിറയ്യി ലകാൻ അസ്ഫൽ ഖുഫ്യ ഉലാ ബിൽ മസ്ലിമിന അലാഹു, മതം ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ ഖുഫന്റെ താഴെ തടവണം എന്നാണ് പറയേണ്ടിയിരുന്നത് അല്ലേ. ഒതുവോട് കൂടി നമ്മൾ സോക്സ് ധരിച്ചാല് നാട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു ദിവസം, യാത്രക്കാർക്ക് മൂന്ന് ദിവസം ഒന്നുണ്ടാക്കുമ്പോ അതിന്റെ മേലെ തടവിയാ മതി, കുറഞ്ഞടിമൊന്നും ഇങ്ങനെ തടവല. അലി റളിയല്ലാഹുവിന് പറയാണ്, ബുദ്ധിക്കനുസരിച്ചായിരുന്നു മതം എന്നുണ്ടെങ്കിൽ ഖുഫന്റെ അടിയിൽ തടവണം എന്നാണ് പറയേണ്ടിയിരുന്നത്. കുറച്ചെങ്കിലും ചളി ഉണ്ടാകാൻ സാധ്യത അവിടെയല്ലേ. എന്നാൽ മുഗൾ ഭാഗത്ത് തടവുന്നതായിട്ടാണ് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ബുദ്ധിക്ക് സ്ഥാനമല്ല, നബി മുകളിൽ തടവ്, മുകളിൽ അങ്ങ് തടവുക എന്ന് മാത്രം. ഇപ്പോ ചേകനൂർ നമ്മളെ കളിയാക്കിയതിന് കീഴ്വായി പോയ ഒതുമുറി ടയറ് പഞ്ചറായിട്ട് എന്തിനാടോ മേലെ പെയിന്റ് അടിക്കണെന്ന് വെച്ച്, ടയറ് പഞ്ചറായിട്ട് എന്നാ കീഴ്വായി പോയി എന്തിനാ ഒന്നുണ്ടാക്കണേ? അപ്പൊ അവരെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അത്. അപ്പൊ എ പി അബ്ദുൽ ഖാർ മൗലവി ചോദിച്ചു, അല്ല മൗലവി, മൂത്രിച്ചാലും അതുപോലെ തന്നെ കാഷ്ടിച്ചാലും പൊതു കൊടുക്കണം ഇപ്പൊ നിങ്ങളും സംഭവിക്കുമല്ലോ, അത് ഖുർആനിലുള്ള ആണല്ലോ, ഖുർആൻ നിങ്ങൾ തള്ളൂല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഓയിൽ ലീക്കായി എന്തിനാ മേലെ പെയിന്റ് അടിക്കണേ? ഓയിലങ്ങ് പോയാൽ അവിടേക്ക് നേരാക്കിയാ പോരെ, ഓയിൽ പോയടുത്ത് ഇതിനാ ഒന്നുണ്ടാക്കണേ? പിന്നെ മൗലവിക്ക് കിനിമുണ്ടോ എന്നറിഞ്ഞുകൂടാ, കിനിമുണ്ടെങ്കിൽ കേൾക്കണമെന്നും കൂടി എ പി എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ, അത് ബുദ്ധിക്ക് യോജിക്കുന്ന വിഷയമാണ്. അപ്പോ ഖുർആനിലുള്ളതല്ലപ്പോ, മൂത്രയിച്ചാലും കാച്ചിച്ചാലും കഴുകണം, ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് കക്കൂസി പോയി അവിടെ നിന്ന് കഴിക്കാൻ പോരെ, ഒന്ന് മുറിയോ? മുറിന്ന് നബി അറിഞ്ഞാ മുറിയും, മനസ്സിലായില്ലേ? അവ കീഴ്വായി പോലെ മുറിന്ന മുറിയാണ്. ബുദ്ധിക്ക് യോജിക്കുകയാണെങ്കിൽ, അങ്ങനെ ബുദ്ധി കൊണ്ട് ദീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സുഹൃത്തുക്കളെ തള്ളേണ്ടി വരും അല്ലേ. ഇപ്പൊ തേമ്മും കൊണ്ട് എന്ത് ശുദ്ധിയുള്ളത്? ഒന്നുമില്ലല്ലോ. ചെലവും ചോരയും, ഒരാൾ അപകടം പറ്റി കിടക്കുക, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ചെലണ്ട് ചോരണ്ട്, ആ വണ്ടി തട്ടിയപ്പോ കുറച്ച് ബയറ്റും നയിക്കണ്, അതും ഒക്കെ അവിടെ കുറച്ച് തുടച്ചിട്ടൊന്നും പോകാത്തൊക്കെ ഉണ്ട്, തുടക്കാൻ പറ്റാത്ത ആദ്യം മുറിയാണ്. അതിട്ട് അയാൾ തേമ്മും ചെയ്ത് നിസ്കരിക്കുക, അയാൾ നജസ് വല്ലതും പോയിക്കണോ? അല്ല. പക്ഷെ അയാൾക്ക് ശുദ്ധി ഉണ്ട്, നലാഫത്തില്ല, തഹാറത്തുണ്ട്. നലാഫത്ത് എന്ന ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധിയാണ്, അതില്ല. പക്ഷെ നിസ്കാരത്തിന് വേണ്ട തഹാറത്തുണ്ട് അയാൾക്ക് അല്ലേ. ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ ഒന്ന് കൊട്ടി ഫൂന്നാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ എന്ത് ശുദ്ധി അവിടെ ഉണ്ടാവുക? കുളിക്കുക തന്നെ, ഒതുവുക തന്നെ. അപ്പൊ ശുദ്ധി പറഞ്ഞ അവിടെ തഹാറത്താണ്, ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധിയല്ല. ഇപ്പോ ആർത്തവ കാലത്തെ നിസ്കാരം കലാ വീട്ടേണ്ട ഇല്ല, നോമ്പ് കലാ വീട്ടണം. ആയിഷ റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താ അമ്മ അങ്ങനെ? അപ്പൊ പുത്തിയർ തിരിച്ചേക്കാറിയാണോ അല്ലേ, നമ്മൾ ചോദിക്കൂലേ? ജിഹ്വാനിയാണോ, ഖുറാബിയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? അതുപോലെ ചോദിച്ചാ അഹറൂറിയൻ എന്താ? എന്റെ വാദം കേട്ട അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. ഏയ്, അപ്പൊ ഖവാരിജികൾക്ക് അങ്ങനെ വാദമുണ്ട്, നിസ്കാരവും എന്ത് ചെയ്യണം വേട്ടണം. എന്നിട്ട് ആയിഷബി പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി വെച്ചടോ, അള്ളാഹുബിന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് ആർത്തം ഉണ്ടാകാറുണ്ട്. നിസ്കാരം മടക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നോമ്പ് കലാ കൂട്ടാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണില്ല തെളിവ്, എന്റെ ബുദ്ധിയല്ല, പോടുന്നു കണ്ടോ. അപ്പൊ ആയിഷബി റളിയല്ലാഹുവിന് അന്ന് പഠിപ്പിച്ചതാണ് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ. ഇത് ഖുറാഫിയാണോ, ഇത് ഖുബൂരിയാണോ എന്ന് ചോദിക്കണം നമ്മൾ, അതുണ്ടോ. അപ്പൊ ചില വാദങ്ങൾ കേൾക്കുമ്പോ അങ്ങനെ ചോദിച്ചു പോകും നമ്മൾ. മാത്രമല്ല സുഹൃത്തുക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം, ഹജ്ജിൽ നമ്മളെ ബുദ്ധിക്ക് വല്ല സ്ഥാനമുണ്ടോ? എന്താ ഇപ്പൊ തവാഫ് വട്ടത്തിൽ ഇങ്ങനെ തിരിയ അല്ലേ, ഇവിടെ വന്ന് മലം വെക്കല, ഇവിടെ പല അവിടെ ചെന്ന് ഇടം വെക്കല, ഇടത്ത് കയമ്പത്തിനടുത്താക്കിയിട്ട് ഇങ്ങനെ ചുറ്റുക. ആദ്യത്തെ മൂന്ന് റൗണ്ടിൽ ഓടുക, എന്നാ ഓടുകയാണോ? അതുമല്ല, ഓട്ടത്തിന്റെയും ഇതിനെയും ഇടക്ക്. അതിനെക്കുറിച്ച് പല ചില ആളുകൾ പറഞ്ഞിരുന്നു, പല ചില ആളുകൾ മരിച്ചു, ഞാനെ പേരൊന്നും പറയുന്നില്ല. അയാൾ പറഞ്ഞത് എന്താ അറിയോ, അത് മുഹമ്മദ് നബി മക്കത്തുനിന്ന് മദീനത്ത് വന്നപ്പോ ഈ ജാഹിലിയ അവിടുത്തെ മുശ്രിക്കൾ ഇങ്ങനെ കാണുകയാണ്, ഓ മുഹമ്മദും കൂട്ടരൊക്കെ മദീനത്ത് പോയിട്ട് വല്ലാതെ എല്ലാം തൊലി ആയിക്കുണ്ടോ, ഉണങ്ങിപ്പോയി,
എന്ന് പറയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശക്തി കാണിക്കാൻ വേണ്ടി ഓടിയതാണ്. കണ്ട് ഇപ്പൊ ഓടേണ്ടതില്ല. സഭാമരവക്കടയിലുള്ള ഓട്ടവും തവാബിലുള്ള റമലൊക്കെ അങ്ങനെയാണ്. സംഗതി ശരിയാണ്, ആദ്യം അങ്ങനെ തന്നെയാ തുടങ്ങിയത്. പക്ഷെ അത് നിലനിർത്തണം ആ സഹാബത്ത് ഓടിപ്പിച്ച്. മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹം പറയാണ് ഫീമ റമലാനിൽ യൗം വൽ കസ്ബ് അനിൽ മനാഖിബ് ഫഖദ് അത്താ അല്ലാഹു ലിസ്ലാം ونفي ونفى الكفر واهله مع ذلك لا ندع شيئا كنا نفعله على عهد رسول الله صلى الله عليه وسلم. ابو داود റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കണ്ടോ, ഈ വലത്തെ ചുമലിങ്ങനെ പുറത്താക്കിയിട്ട് ഈ വലത്തെ കക്ഷത്തിന് അടിയിലൂടെ തുണിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ തവാഫ് ചെയ്യുക. അപ്പൊ ഈ ചുമല് പുറത്താക്കിക്കൊണ്ട് ചുമല് കുലുക്കിക്കൊണ്ടുള്ള ഈ ഓട്ടം അതും അതുപോലെ ചുമല് പുറത്താക്കലൊക്കെ എന്തിനാണ്? ഇസ്ലാമിന് അല്ലാഹു അവിടെ സ്വാധീനം നൽകി, സത്യനിഷേധത്തെ തുടച്ചു നീക്കി ഒക്കെ ശരിയാണ്. ഞങ്ങൾ അന്ന് അവരെ കാണിക്കാനാണ് ചെയ്തതെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചതൊന്നും ഞങ്ങൾ ഒഴിവാക്കുകയില്ല. ഈ പറയുന്ന കൂട്ടർ അവിടെ പോയാ തവാഫിന്റെ റമൽ ഉണ്ടാവൂലേ? അതുപോലെ സഫാ മർവന്റെ അടിയിൽ ഓടൂലേ? ഓടും. എന്താ, അന്ന് ശക്തി കാണിക്കാൻ ഓടിയല്ല, എന്തിനാത് എന്ന് അങ്ങനെ ബുദ്ധി പറഞ്ഞുകൊടുത്ത് ഓടാന്നോലും ഉണ്ട് പല കൂട്ടത്തില്. മരിച്ചുപോയി, പേര് ഞാൻ പറയണില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ബുദ്ധി കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. സഹീഹ് ഇബ്നു ഖുസൈമയിൽ ബാബു ദിക്രി ദലീലി അലാ അന്ന സുന്നത കാന ഖദ് കാന യസുന്നുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലത്തിൻ ഹാദിത ഫതസൂലുൽ ഇല്ല വതബഖ സുന്ന. കണ്ടോ, സുന്നത്തായ ഒരു കാര്യം അത് നബി ശരിയാക്കി കാണിച്ചത് എന്തെങ്കിലും ഒരു പുതിയ കാരണത്തിന്റെ പേരിലായിരിക്കാം. പക്ഷേ കാരണം നീങ്ങിയാലും വതബഖ സുന്നത്തു ഖായിമതൻ ഇലൽ അബദ്, ആ സുന്നത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നതിനുള്ള തെളിവ് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു ഖുസൈമ അതിന് അധ്യായം തന്നെ കൊടുക്കുന്നത്.